Hello friends, Namaskaram. Abjosworld in the Pudiri Vidileke, Elarko Sogadam, Guys up in Nalade, Perimbavurana, Marzuki, True Valula, Lade, Aba Perimbavuri, Road Nodi Chairman, Muatura, Angada on the Muatura, Pingado on the Perimbavurana, the Perimbavuri Highway Road Nodi Chairman, Ella, or Shoroman, the True Valunda, or Istambore cars and Kodat small cars on a വിശ്വാസത്തില് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷോറൂമിന്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദിവസവും 11 മണിക്ക് നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ മറക്കണ്ട നമുക്ക് ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം Friends, up in the Gurchi, Sedan type Vandilana, Kurdatum, Perje Pertana, Adoretene, Randarti, Pat Mudali, Patapandrandum, the Eleven Dilkuda, loan facility available on Pinavala, clean item in Eleven Dim, City, the Verna Kurukana, Tatra Mutal Scratch, Matil Otakaringalum, Burna and Daula, Pinan Nurparena, about discretionally, Nanindi location, details Kurteka, Aba Vaigipigala, Namku Vaigade, Namada Vidi Lake Yadakam. We have a Suzuki Swift. We have a new model Swift. We have a white color Swift. That's why the side of the front is scratched. We have a clean Swift. We have a reverse sensor. We have a tire bag. We have a clean tire. We have a interior. We have a Seat taken in full black color, right? A city quality, at a city guiding steering a switch guiding like the new center console, other than the electric light, or is on reverse camera cutting in Athena. Follow up Athena, duly one dinner. I'm curious if Tina details it, which area? Chatta is the model? Tandarthi Panetta model single ownership at Lurundi. Varum Pandaring Lamont Road Italy. Okay, okay. Up the extra price you can. $6,000. Company 21 Okay, there is a petrol and delay. Petrol. Petrol and delay. Okay. Guys are through and day on the city. And I have to ponder and more than day. Full option at Lurundi. KL7 or Nala station at Lurundiana. Athasham Nalaru tire, Nalaru quality la, Aloy Bauke, Aloy Kende. Lothana reverse camus and cigaring a lot in it. KL7 BV 8800. Nalaru fancy number kende. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടയർ നല്ലൊരു അലോയൊക്കെ നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം ഇൻറ്റീരിയർ കുഴപ്പമൊന്നുമില്ല സീറ്റൊക്കെ നല്ല ക്രീം കളർ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സ്വിച്ച് കാര്യങ്ങൾ ഒരു ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട് റൂഫൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഹോണ്ട സിറ്റിയുടെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് അറിയാം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി അല്ലേ വെറും 92000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 450 അല്ലേ നമുക്ക് ഇത് ലോൺ കിട്ടോ ആ ലോൺ ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് അല്ലേ ഓക്കേ ഇതൊക്കെ ഏകദേശം മൈലേജ് എങ്ങനെ വരും 15 റേഞ്ച് 14-15 14-15 അല്ലേ ഓക്കേ ഓക്കേ ഗൈസ് അടുത്തുണ്ട് മാരുതി സ്വിഫ്റ്റ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഫ്രണ്ട് ഒക്കെ ആണെങ്കിലും ക്ലീൻ ആയിട്ട് തന്നെ കിടപ്പുണ്ട് നല്ലൊരു വൈറ്റ് കളർ ചെറിയൊരു മങ്ങൽ പോലും ഇല്ലാത്തൊരു വൈറ്റ് കളർ VXI സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം കുഴപ്പമില്ല നല്ലൊരു ഇൻറ്റീരിയർ ഒക്കെ തന്നെ അതുപോലെ തന്നെ ഒരു വുഡ് അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല സീറ്റും വലിയ കുഴപ്പമൊന്നുമില്ല വലിയ എന്നല്ല നല്ല അടിപൊളി സീറ്റൊക്കെ തന്നെയാണ് ക്വാളിറ്റിയുള്ള സീറ്റ് കമ്പനി സീറ്റ് കാര്യങ്ങൾ പ്രൂഫൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല
സ്റ്റിയറിംഗ് സ്വിച്ച് കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങിയ നല്ലൊരു അടിപൊളി വണ്ടി. അപ്പൊ ഇത് ഏത് മോഡലാണ്? 2017 ഓട്ടോമാറ്റിക് ഡിസൈർ അല്ലേ. ഓക്കെ, കിലോമീറ്റർ സിംഗിൾ ഓണർ 30,000 kilometers. ഓക്കെ ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് 30,000 kilometers. പ്രൈസ് അപ്പൊ എത്ര ചോദിക്കണേ? ഇത് 635. ഓക്കെ, നമുക്കിത് ലോൺ കിട്ടുമല്ലോ? ലോൺ ചെയ്യാൻ പറ്റും. ലോൺ കിട്ടുകയാണെങ്കിൽ എത്ര വരെ കിട്ടും? 80% അല്ലേ. ഓക്കെ, എത്ര വണ്ടി? മാറുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസൈർ ആണ്, ഒരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് തന്നെയാണ്, 2017 മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടയർ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഒരു പെട്രോൾ വണ്ടി, ഒരു ഡാർക്ക് കാപ്പി കളറായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു ക്യാമറയുണ്ട്, VXI വേരിയൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി, ഒരു മീഡിയം ലെവൽ ഉള്ള ടയർ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ബാക്കി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കട്ടെ. കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയർ, ചെറിയ ഒരു പുള്ളിക്കുത്ത് പോലത്തെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സെൻട്രൽ കൺസോൾ, സ്റ്റിയറിംഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളി. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടൊരു റിവേഴ്സ് ക്യാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ചോദിച്ച് അറിയാം. അപ്പോൾ 2017 മോഡൽ വണ്ടിയല്ലേ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, വെറും 60,000 kilometers ഓടിയിട്ടുള്ളത്. ഗൈസപ്പ ഇതിൻ്റെ ഒരു പ്രൈസ് ചോദിക്കുന്നത് 585,000. അപ്പോൾ നമുക്ക് അത് ഫിനാൻസ് കിട്ടാവുന്ന ഒരു വണ്ടിയുമാണ്. ഫിനാൻസ് കിട്ടുകയാണെങ്കിൽ എത്ര വരെ കിട്ടും? 80% കിട്ടും അല്ലേ. ഓക്കെ, ഇതൊരു പെട്രോൾ വണ്ടിയല്ലേ. ഇത് മൈലേജ് ഏകദേശം ഒരു 17-18 പ്രതീക്ഷയായി അല്ലേ. ഓക്കെ, വിചാരത്തൊരു വണ്ടി ഹുണ്ടായുടെ സാൻഡ് റോസിംഗ് ആണ്, 2014 മോഡലെ ഒരു വണ്ടിയാണ്. ഒരു മീഡിയം ക്വാളിറ്റിയുള്ള ടയർ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു വൈറ്റ് കളർ മങ്ങൽ, ചെറിയൊരു മങ്ങലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർക്കിങ് റിവേഴ്സ്ക്ക് സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാം ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ലാത്ത ഒരു ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും ഒരു മീഡിയം ക്വാളിറ്റിയുള്ള സീറ്റ്, റൂഫ് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റബിൾ ഇലക്ട്രോണിക് റിവേഴ്സ് ക്യാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ഡീറ്റെയിലിൻ്റെ ചോദിച്ചറിയാം. ഇത് ഏത് മോഡലായിട്ടാ? 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. 39,000 kilometers ഇത് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ്, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ. 245,000 ഒരു പ്രൈസ് ആണ്. 245,000. നമുക്കിത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും അല്ലേ. 75% ലോൺ കിട്ടാവുന്ന വണ്ടിയാണല്ലേ. ഓക്കെ, ഏകദേശം മൈലേജ് ഒക്കെ അതിന് എത്ര വരും? 14 വരെ. ഓക്കെ, പൈസ അടുത്തൊരു വണ്ടി എസ്ക്രോസ് ആണ്, മാറുതി സുസുക്കി എസ്ക്രോസ്. സീറ്റ വേരിയൻ്റ് അല്ലേ, സീറ്റ വേരിയൻ്റ് 1.3. ഓക്കെ, 2016 മോഡൽ വണ്ടി അല്ലേ, സിംഗിൾ ഓണർഷിപ്പായിട്ടുള്ളൊരു വണ്ടി. അതുപോലെ തന്നെ KL7 എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ലൊരു ഫാൻസി നമ്പറൊക്കെ ഉണ്ട്, ഒരു നല്ലൊരു അലോയും നല്ലൊരു ടയർ വീല് ടയറൊക്കെ ഉണ്ട്. സ്റ്റോക്ക് അലോയാണ്, കമ്പനി അലോയ്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാം സെൻസർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്പറൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫാൻസി നമ്പർ പോലത്തെ ഒരു നമ്പറൊക്കെ തന്നെയാണ്. ഒരു ഗ്രേ കളർ ആയിട്ടുള്ളൊരു വണ്ടി, ഒരു ഡീസൽ വണ്ടി. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളട്ടെ, നല്ല സൂപ്പർ ഇൻറ്റീരിയർ ആണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ ഒരു ടച്ച് സ്ക്രീൻ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ, കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ മൊത്തം അടങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. കൊള്ളാം, നല്ലൊരു അടിപൊളി വണ്ടി. അതുപോലെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റൂഫൊക്കെ ആണെങ്കിലും വളരെ ക്ലീനാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ചോദിച്ചറിയാം. അപ്പോൾ ഇത് 2016 മോഡൽ വണ്ടി അല്ലേ, സീറ്റ വേരിയന്റ് എസ്ക്രോസ്, സീറ്റ വേരിയന്റ് 1.3. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ അല്ലേ, സിംഗിൾ ഓണർഷിപ്പ്, 63,000 kilometers, വെറും 63 ഓടിയിട്ടുള്ളത്. ഗൈസപ്പ അതിൻ്റെ ഒരു പ്രൈസ് 680,000 രൂപയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇത് ലോൺ കിട്ടാവുന്ന ഒരു വണ്ടിയുമാണ്. ലോൺ കിട്ടുകയാണെങ്കിൽ ഇത് എത്ര വരെ കിട്ടും?
75% 75 to 80 range. കുഴപ്പമില്ലാത്ത ഒരു ടയർ ഭാഗമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാക്കം സൈഡാണെങ്കിലും വലിയ കുറച്ചിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്കതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. വളരെ പഴയ ഒരു വണ്ടിയായതുകൊണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, ചെറിയൊരു സ്മെല്ല്. അതുപോലെ തന്നെ സീറ്റൊന്നും വലിയ കുഴപ്പം കീറലൊന്നുമില്ല, എന്നാലും അത്ര പെർഫെക്റ്റ് അല്ലാത്ത സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്, അത് കുഴപ്പമില്ല. വേറെ വളരെ പഴയ ഒരു മോഡലുള്ള വണ്ടിയായതുകൊണ്ടേ ഭയങ്കര ഒരു ഇതുണ്ട്, മങ്ങൽ പോലെയൊക്കെ. പിന്നെ ഇൻറ്റീരിയർ ഔട്ട് സൈഡാണെങ്കിലും ചെറിയൊരു കളർ ഒരു ഇന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. 2006 മോഡൽ വണ്ടി അല്ലേ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 60,000 kilometer ഓടിയിട്ടുണ്ടല്ലേ. ഒരു പെട്രോൾ വണ്ടിയല്ലേ, പെട്രോൾ വണ്ടി. അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് എത്ര ചോദിക്കണേ? 160,000. നമുക്ക് ഇതിനകത്ത് ഫൈനാൻസ് കിട്ടുമോ? കിട്ടില്ല അല്ലേ. ഓക്കെ ഓക്കെ. ഗൈസ്, അടുത്തുണ്ടി മാറി സുസുക്കി വാഗണാറാണ്, KL7R നാളെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി. ഒരു ഡാർക്ക് കാപ്പി ആയിട്ടുള്ള ഒരു വണ്ടി, 2017 മോഡലുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ടയർ ഭാഗമൊക്കെ ഉണ്ട്. VXI ഒരു പെട്രോൾ വണ്ടിയാണ്, സെക്കൻഡ് വേരിയൻ്റാണ്, രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇൻറ്റീരിയർ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇൻറ്റീരിയറൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, കമ്പനി സീറ്റാണ്. വളരെ ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. റൂഫൊക്കെ ആണെങ്കിലും വളരെ ക്ലീനാണ്. അതുപോലെ സെൻറ്റർ കൺസോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ലവണ്ണം ഹെഡ് സ്പേസ്, ലെഗ് സ്പേസും ഹെഡ് സ്പേസൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാഗണാറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. 2017 മോഡൽ വണ്ടി അല്ലേ, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 39,000 kilometer, വെറും 39,000 kilometer ഓടിയിട്ടുള്ളൂ. ഓക്കെ, പെട്രോൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എങ്ങനെ വരുന്നത്? 430. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 430,000 രൂപയാണ്. നമുക്കതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റിയിൽ കിട്ടാവുന്നൊരു വണ്ടിയുമാണ്. ലോൺ നമുക്ക് 80% കിട്ടും അല്ലേ, 80% ലോൺ കിട്ടാവുന്നൊരു വണ്ടി. ഏകദേശം മൈലേജൊക്കെ ഇതിന് ഒരു 16, 17, 18 അല്ലേ, 18-20 വരെ കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ആ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിവസവും 11 മണിക്ക് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നാളെ 11 മണിക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.